ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് തണുപ്പ് കാലത്ത് വളരെ ടേസ്റ്റായിട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ പോലും വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. സ്വീറ്റ് കോൺ വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കോണാണ് കേട്ടോ. രണ്ട് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ പുറത്തുള്ള ഇത് ഈ ഒരു സംഭവങ്ങളൊക്കെ നമുക്കങ്ങ് ഇളക്കി അങ്ങ് മാറ്റി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് മാറ്റി വെക്കുന്ന സമയത്ത് ഇതിന് അകത്തുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു മൂന്നാലെണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൽ തന്നെയാണ് ഇത് സെർവ് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നാലെണ്ണം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് രണ്ടും നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിത് രണ്ടും ഇവിടെ നന്നായിട്ട് ക്ലീൻ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒന്നുകിൽ ഇത് നമുക്ക് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് എന്തായാലും വെള്ളത്തിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഇത് ഇതേപോലെ മുങ്ങാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ഇതേപോലെ രണ്ടും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒരു 4-5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രം കുക്കായിട്ട് ഒരു സൈഡ് നമുക്ക് കുക്കാവാതെ കിട്ടും. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഏതാണ്ട് ഇപ്പോൾ ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതിൻ്റെ അകത്ത് നിന്ന് ഓരോന്നായിട്ട് തന്നെ അങ്ങ് കോരി മാറ്റാം. അപ്പോൾ ഇത് ഞാൻ കോരിയിട്ട് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല ചൂടായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇത് ഈ ഒരു ചൂടോടുകൂടി തന്നെ വേണം നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ചെറിയൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണിലും കൂടുതലായിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലത്തെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അത് ഇതേപോലെ ഈ ഒരു നമ്മുടെ മുളകിൻ്റെ മിക്സിനകത്തോട്ടൊന്ന് മുക്കിയെടുത്തിട്ട് ഇതേപോലെ ഇതിൻ്റെ പുറത്തോട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടോടുകൂടി തന്നെ തേച്ച് കൊടുക്കാനായിട്ട് നോക്കുക. തണുത്തുപോലും ചൂടോടുകൂടി തേച്ച് കൊടുക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഈ ഒരു ലെമണിൻ്റെ ജ്യൂസും അതേപോലെ തന്നെ ആ മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടെ അതിനകത്തോട്ട് നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ തന്നെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഇതേപോലെ ഞാനിതാ ഇതിൻ്റെ ആ ഒരു കവറിൽ തന്നെ ഇത് കവർ ചെയ്തിരുന്ന അതിൻ്റെ 2 പീസ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെയാണ് ഞാനിത് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ നമുക്ക് രണ്ടാമതും കൂടെ ഒന്ന് ഇതേപോലെ നന്നായിട്ടൊന്ന് മസാല ഇതിനകത്തോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വരുന്ന പിള്ളേർക്ക് ഇത് കൊടുക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂടോടുകൂടി ഊതി ഊതി കഴിക്കാനായിട്ട് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ചാറ്റ് മസാല ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ബൈ.